വന്നാൽ നമ്മൾ കൊടുക്കും നല്ല വെള്ളമുണ്ട്, ബലൂൺ സവാരി എന്തായാലും നല്ല രസമുണ്ട്. അടികൈ രമണങ്ങളെ, താങ്ക് യു സോ മച്ച്. മോസ്റ്റ് വെൽക്കം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു പൊളിക്കാം. എന്റെ കൂട്ടുകാരനാണ് ഈ രമണ, ഞങ്ങൾ രണ്ടുപേരും എന്നും ഒന്ന. ചില കാര്യങ്ങൾ ആകാശത്തിലേക്ക് വന്നാലും ഒരിക്കലും മാറുകയില്ല, സംശയമുണ്ടോ? എടാ ഇതെന്താണ്? ചുഴലിക്കാറ്റ് വരാൻ പോവുകയാണ്. ണി നന്നായിട്ടൊന്ന് പിടിച്ചു. എങ്ങോട്ടാണ് പോയത്? ഞാൻ മുകളിലുണ്ട്, മുകളിൽ. അണി താഴെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ അവനെ രക്ഷപ്പെടുത്താം. ചുഴലിക്കാറ്റ് വരുന്നതായിരിക്കാം. ചുഴലിക്കാറ്റ് കടലല്ലേ വരികയുള്ളൂ, നമ്മൾ പക്ഷെ ആകാശത്തല്ലേ. ഇട കഴുതേ, ചുഴലിക്കാറ്റ് ആകാശത്തിലും വരാം, വന്നു കഴിഞ്ഞാൽ നമ്മൾ പറക്കും. പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നമ്മളിപ്പോൾ പറക്കുകയല്ലേ. ചുഴലിക്കാറ്റ് പെട്ടെന്ന് വരാൻ എന്താണ് കാരണം? പന്നികളാണ് കൂട്ടത്തോടെ വരുന്നത്, ചുഴലിക്കാറ്റ് തരിച്ചേ വരികയുള്ളൂ. ചുഴലിക്കാറ്റ് വരുന്നു, എല്ലാരും വേഗം കയറിൽ പിടിച്ചോ. ബലൂൺ പൊട്ടിപ്പോയി, നമ്മൾ താഴെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞെല്ലാം ജമ്പ് ചെയ്യണം. ഓക്കെ, ചാടിക്കോ. നീ എന്തിനാ നീന്തുന്നത്? നിനക്ക് പറക്കാലോ. പേടിയിൽ ഞാൻ മറന്നുപോയതാണ്, ഞാൻ തത്ത തന്നെയാണ്, സംശയമുണ്ടോ? രാത്രിയിൽ കള്ളൻ വെക്കും കഴുത്തിൽ കത്തി, നമ്മൾ അവസാനം മരുഭൂമിയിലേക്ക് എത്തി. അടികൈ. സുഹൃത്തെ, എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു പൊളിക്കാം. അത് ശരി, ഞാൻ മണലിൽ കുടുങ്ങിയതാണല്ലേ. ഞാൻ ആലോചിക്കായിരുന്നു എങ്ങനെ ഇത്ര പെട്ടെന്ന് രാത്രി ആയതെന്ന്. നിങ്ങൾ എന്തായി കാണിക്കണത്? എന്റെ കൈന്ന് മേടിക്കണോ? ഏ, നീ ആരോടെ കളിക്കുന്ന? തനിച്ച് വന്നിട്ട് നിനക്ക് ഇത്രയും ധൈര്യമോ? ഓടിക്കോ, ഇവർ വളരെ അപകടം പിടിച്ചവരാണ്. ഇനി ഞങ്ങളുടെ ഏരിയ വന്ന എന്റെ സ്വഭാവം നീ മനസ്സിലാക്കും. ദേ അവിടെ ഒരു കുളം, വെള്ളം കിട്ടിപ്പോയി. ഈ കുളത്തിന് വെള്ളമില്ലല്ലോ, ആ കാണുന്ന കുളത്തിലാണ് വെള്ളമുള്ളത്. ഇനി കുറച്ചു ദൂരം കൂടിയേ ഉള്ളൂ. അവിടെ നിൽക്കൂ, അത് മരീചികയാണ്. ഫുട്ബോൾ കളിക്കാൻ വേണ്ടത് പന്താണ്. മരീചിക എന്ന് പറഞ്ഞാൽ എന്താണ്? മരുഭൂമിയിൽ കാണുന്ന ഒന്നാണ് മരീചിക. സൂര്യകിരണത്തിന്റെ ഷൈനിങ് കൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. എനിക്ക് വീണ്ടും മരീചിക കാണുന്നു. എനിക്ക് തോന്നുന്നത് അതിലൂടെ കുറെ ആൾക്കാർ വരുന്നുണ്ടെന്നാണ്. എടാ കഴുതേ, സത്യത്തിൽ വരുന്നുണ്ട്. ഞങ്ങളെ സഹായിക്കൂ. ഓഹോ,
ബലൂൺ സഫാരി ചെയ്യുന്ന നമ്മുടെ രമണയല്ലേ അത്? എന്നെ അവർ മനസ്സിലാക്കി. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു പൊളിക്കാം. ഞങ്ങൾക്ക് വെള്ളം വേണം. നിങ്ങൾ സുഖമായിരുന്നു വെള്ളം കുടിക്കൂ. എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ കൊള്ളയടിക്കാം. കൊള്ളയടിക്കുന്നു? ആരാ നിങ്ങൾ? മരുഭൂമിയിലെ കൊള്ളക്കാർ. മനുഷ്യന്റെ വിജയം അധ്വാനമാണ്. ഇവിടുന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അടികൈ. നമ്മളെ കണ്ടു എന്നാ തോന്നുന്നത്. ഇവരെല്ലാവരും നമ്മളെ കാണുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് മിണ്ടാതിരിക്കുന്നത്? സംശയമുണ്ടോ? അതെ, അതെന്താണ്? കാരണം ഇവിടെ നിന്ന് 50 കിലോമീറ്റർ ചുറ്റളവിൽ മരുഭൂമിയാണ്. നിങ്ങൾ രക്ഷപ്പെട്ട് എങ്ങോട്ട് പോകും? പൊയ്ക്കോ, നാളെ രാവിലെ ചാന്ത് ഗ്രാമത്തിൽ നിങ്ങളെ ഞാൻ വിടും. ചാന്ത് പൊട്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതെന്താണ്? ഇവിടുത്തെ ഏതെങ്കിലും സിനിമയുടെ പേരാണോ? ചാന്ത് പൊട്ടലടാ, ചാന്ത് ഗ്രാമം. മതി, ചാന്ത് ഗ്രാമത്തിൽ നമ്മൾ സ്വതന്ത്രരാകും. എങ്ങനെ? ഇന്ന് രാത്രി ഇവരെ തോക്കിൽ നമ്മൾ ഈ മണലിടും, അത് റിപ്പയർ ആകും, പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഡോഗി എന്തിനാ രാത്രി മോങ്ങുന്നത്? നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? അടികൈ, എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു പൊളിക്കാം. ഇതാണ് അടിച്ചു പൊളി എന്ന് പറയുന്നത്? ഇവിടെ ജീവനോടെയുള്ള ആരും തന്നെ കാണാനില്ല. സംശയമുണ്ടോ? ഇൻസ്പെക്ടർ പാണ്ഡ. എടാ മരമണ്ട, ഞാൻ പാണ്ഡയല്ല, എം പാണ്ഡയാണ്. പേര് മംഗൽ പാണ്ഡ. പേടിയുള്ളവർ എന്നെ വിളിക്കും പാണ്ഡയെന്ന്, സ്നേഹമുള്ളവർ ചേനു എന്ന് വിളിക്കും. മിണ്ടരുത്. ഫയർ. സാർ, ഇവരെ വേഗം പിടിക്കൂ, ഇവരെ തോക്ക് ഞങ്ങളെ കേടാക്കിയിട്ടാണ്. തോക്കുകളൊക്കെ കേടായെന്നോ? വേഗമുണ്ട്, രക്ഷപ്പെടാം. ഒന്ന് വേഗം പോകും. ഇവിടെ രക്ഷപ്പെടാം. അവരെ വിടരുത്. ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. മിണ്ടി പോകരുത്. എന്റെ അടുത്താണോ നിന്റെ ഒക്കെ കളി? ഈ മംഗൽ പാണ്ഡയെ അത്ര പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം ഞാൻ പുലിയാണ്. മരുഭൂമിയിൽ എന്തിനാണ് ആവശ്യമില്ലാതെ മഴ പെയ്തത്? എന്നെ വിട്ടേക്ക്. ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? അടികൈ. ഇനി വേണ്ട, കവിത ഇനി എനിക്ക് കേൾക്കാൻ കഴിയില്ല. എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഇനി നിന്റെ ഒക്കെ സ്ഥാനം ജയിലിലാണടാ. നിക്ക്, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഹ ഹ ഹ
മോഷണമാണല്ലോ നിന്റെ പണി. ഇനി ആ പണി ഞങ്ങൾ നിർത്തിത്തരാം. മര്യാദക്ക് നിന്റെ ആൾക്കാരോട് തിരിച്ചു വരാൻ പറയൂ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. മീണ്ടരുത്, ഇവരെ പിടിക്കുന്നവർക്ക് 100,000 സമ്മാനമുണ്ട്. അത് നിങ്ങൾ വാങ്ങണം. മീണ്ടടിച്ചത് കൊണ്ട് മരമല്ല കരിഞ്ഞിരിക്കുന്നു. കണ്ടോ, നമുക്ക് സമ്മാനം അടിച്ചിരിക്കുന്നു. അടികൈ. മീണ്ടരുത്, ഇനി മേലാൽ താൻ കവിതയെങ്ങാനും ചൊല്ലിയാൽ തന്നെ തൂക്കി എടുത്ത് ഇടിച്ച് ഞാൻ ചമ്മന്തിയാക്കും. പറഞ്ഞേക്കാം. അടിച്ചു പൊളിച്ചു തിമിർത്തു തോത്താറാം തല്ല്. ഇവൻ എപ്പ എന്നെ കണ്ടാലും ഒന്ന് പറയാറുണ്ട്, വാ എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്രീൻ. നന്നായിട്ട് കൊടുക്ക്, ഇനി ഇവൻ ഗ്രീൻ കളർ കണ്ട പേടിച്ചോടണം. വാ നല്ല മൂ തന്നെയാണ്. എന്നാൽ എനിക്ക് പാർട്ടിക്ക് പോകേണ്ടതുണ്ട്, എന്നെ പോകാൻ അനുവദിക്കൂ പ്ലീസ്. ശരി എന്നാ, ആദ്യം എനിക്ക് പ്രോമിസ് ചെയ്യാം, ഇന്ന് മുതൽ നീ തത്തകളെ ഒന്നിനെയും ശല്യപ്പെടുത്തരുത്. ഞാനിതാ സത്യം ചെയ്യുകയാണ്, ഇനി അങ്ങനെ ഉണ്ടാവില്ല. എന്നാ ശരി, നിന്നെ ഞങ്ങൾ വിട്ടേക്കാം. Wow, I am free. Let's party. അടി പൊളി, എന്തൊരു തല്ല. ഇതുപോലൊരു തല്ല് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. കലക്കേട്ടോ, എന്തായാലും അണ്ണനൊരു ഹീറോ തന്നെ, സംശയമില്ല. അല്ല നീ ആരാ? ഞാനോ? ഞാനാ കിക്കിറ്റ്. എന്നെ അറിയാത്തവരായിട്ട് ആരും ഇല്ല. ഞാനൊരു ചെറിയ നേതാവാ. ഓ പിന്നെ നിന്നെ കണ്ടാലും പറയും, എന്നാ നിന്റെ നേതാവുകളി എന്നോട് വേണ്ട. എന്താ ഞാൻ എന്തോന്ന് നേതാവ്? അണ്ണനാണ് യഥാർത്ഥ നേതാവ്. മറ്റുള്ളവരുടെ നല്ലതിനു വേണ്ടി പോരാടുന്നില്ലേ? തത്തകളുടെ ഐശ്വര്യത്തിന് വേണ്ടി അങ്ങ് പാടുപെടുന്നുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങ് നേതാവാകണം. വേണ്ട വേണ്ട, തോത്താറാം പൊളിറ്റിക്സിലേക്ക് പോവേണ്ട ആവശ്യമില്ല. നീ ഒന്നും വേണ്ടാവരുടെ, രാഷ്ട്രീയക്കാരനായെങ്കിലേ നമുക്ക് എന്തും നേടാനാവൂ. ആലോചിച്ച് നോക്ക്, ഇപ്പൊ തന്നെ എന്തൊക്കെ ചെയ്യുന്നു. പവറും കൂടെ കിട്ടിയാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും. പക്ഷെ തോത്താറാം എങ്ങനെയാണ് നേതാവാകുക? തോപ്പി വെച്ചാ മതി. ഞാൻ വെച്ചിരിക്കുന്ന പോലെ ഞാൻ തോപ്പി വെപ്പിച്ച് ഒരുപാട് പേരെ നേതാവാക്കിയിട്ടുണ്ട്. അണ്ണനൊന്ന് മൂളിയാ മതി. മൂളിയല്ലോ, അണ്ണൻ മൂളി കഴിഞ്ഞു. എന്തായാലും അണ്ണൻ തന്നെയാണ് ഇവിടുത്തെ നേതാവ്. ഞാൻ നേതാവാൻ പോവുകയാ. തോത്താറാമ, ഈ ചതിയിൽ വീഴരുത്. എന്ത് ചതി? മന്ത്രിയായി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത് ചെയ്യാലോ. ശരിയാണ്, ഇന്ന് പത്രിക സമർപ്പിക്കൂ, നാളെ പ്രചരണം തുടങ്ങൂ. ഇലക്ഷൻ കഴിഞ്ഞാൽ അണ്ണൻ തന്നെയാണ് നേതാവ്. അതേനെ, ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളെല്ലാവരും എനിക്ക് തന്നെ വോട്ട് ചെയ്യണം. അല്ല എടാ കിക്കിറ്റ്, ഇതെന്താണാ എഴുതി വെച്ചിരിക്കുന്നത്? ഇങ്ങനെയല്ല, എല്ലാവർക്കും ഞാൻ എല്ലാം ചെയ്യും. അതിനല്ലടേ ഞാൻ നേതാവായതാ. എല്ലാം കൊള്ളാം, പക്ഷെ ഒറ്റ കാര്യം, അങ്ങയുടെ ഭാഷ മാത്രമാണ് ചെറിയൊരു പ്രശ്നം. ഇത് വാങ്ങിച്ചോ, എന്നിട്ട് ഒന്നോർത്തോ, ചിലവാക്കാനുള്ള കാശ്, രുചിക്കാനുള്ള കാണ്ടി. നിങ്ങളുടെ വോട്ട് അണ്ണന് ഗ്യാരണ്ടി. ഇല്ല വാങ്ങിച്ചോ ചേട്ടാ, വാങ്ങിച്ചോ ചേട്ടാ, ചേട്ടന് മേടിച്ചോ. ഇന്നാ ഇരിക്കാ, ഇത് കോഴയല്ലേ, ഇത് ഗിഫ്റ്റാണ് ബ്രോ, ഗിഫ്റ്റ്. അതെ, നിങ്ങളുടെ എല്ലാവരുടെ വോട്ടും എനിക്ക് തരണം. ഞാൻ വിനീതനായി ചോദിക്കുകയാണ്. അണ്ണോ, എന്തിനാ എപ്പോഴും വിനീതനായി ചോദിക്കുന്നു എന്ന് പറയുന്നത്? പാവപ്പെട്ടവരാണ്, പറയേണ്ടത് പോലെ പറഞ്ഞാലേ വോട്ട് കിട്ടൂ. അപ്പൊ എന്താ പറയാ? വലിയ വലിയ കാര്യങ്ങൾ പറയണം, പറയുന്ന കാര്യങ്ങളിൽ അവര് വീഴണം. സൗജന്യമായി കരണ്ട്, വെള്ളം, ഇന്റർനെറ്റ് എല്ലാം തരാമെന്ന് പറയണം. അണ്ണൻ പറയുന്ന കള്ളങ്ങളല്ലേ അവര് വിശ്വസിക്കണം, അങ്ങനെ മാത്രമേ പറയാവൂ. അതെ അതെ, ഞാൻ നിങ്ങളുടെ വീട് നിറയുന്നത് വരെ വെള്ളം തരാം. 24 hours കറണ്ട് തരാം. സ്ട്രീറ്റ് ലൈറ്റ് നിങ്ങളുടെ ഡ്രോയിങ് റൂമിൽ വെച്ച് തരാം. ചന്തകൾ ഞാൻ അടപ്പിക്കാം. എന്റെ അണ്ണ, ചന്തയല്ല കരിഞ്ചന്ത, ബ്ലാക്ക് മാർക്കറ്റിംഗ് നശിപ്പിക്കുന്നു പറയണ്ട അണ്ണ. എന്തിനാ നടക്കാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? രാഷ്ട്രീയമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞേ പറ്റൂ. ഇവൻ കള്ള നേതാവാണ്.
ഞാനൊന്ന് പറയട്ടെ, ഇട എന്താ നോക്കി നിൽക്കുന്നത്? തിരിച്ചതല്ലടാ. ഇതിന്റെ ഒക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ? നിങ്ങളൊന്ന് ശാന്തരാകോ. ഇവിടെ ആരാണ് തോത്താറാം? എടോ, തന്റെ കണ്ണിനകത്ത് എന്താടോ കുമ്പളങ്ങ കയറ്റി വെച്ചിട്ടുണ്ടോ? അണ്ണൻ ആരാണെന്ന് അറിയില്ല നിനക്ക്? എടാ, ഞാൻ ഈ ഏരിയയുടെ ഗുണ്ടയാണ്. ഞങ്ങളുടെ നേതാവ് ഇങ്ങോട്ട് അയച്ചത്. തോത്താറാം അടങ്ങിയിരിക്കണം. അതിനിപ്പോഴും അടങ്ങിയല്ലേ ഇരിക്കുന്നത്? എടാ, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കരുത്. അതിനകത്തേക്ക് രണ്ട് സർബത്ത് തരും. സർബത്ത് ഞങ്ങളുടെ പക്കലുമുണ്ട്. മാഡം വാങ്ങിച്ചോണ്ട് വന്നതാണ്. അതല്ലടാ മരമണ്ട, രണ്ട് സർബത്ത് എന്ന് വെച്ചാൽ 2 കോടിയാ. അതെ, സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാം? എന്ത് ചെയ്യുന്നോ? അണ്ണനെ അടിക്കാൻ നോക്കുന്നോ? അണ്ണനെ അടിക്കാൻ നോക്കുന്നോ? നിന്റെ പണി ഞാൻ എന്നെ തീർക്കൂടാ. പറഞ്ഞ എന്നെ കടിക്കുന്ന എടാ, ജിമ്മിന് എന്തിനാ നശിപ്പിക്കുന്നത്? എന്താടാ ഇത്? എന്റെ ജിം നശിപ്പിച്ചല്ലോ. ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് മറ്റൊരു ജിം ഉണ്ടാക്കാം. നീ ആവശ്യമില്ലാതെ തോത്താറാമനെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. തോത്താറാം, ഈ നേതാവൊന്നും നിനക്ക് പറ്റിയ പണിയല്ല, സംശയമുണ്ടോ? കണ്ടില്ലേ ജിമ്മിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയായി? ഈ ഗുണ്ടചമയക്കവും ഈ അടിപിടിയും ആവശ്യമില്ലാതെ ഇതൊക്കെ എന്തിനാണ്? എനിക്ക് നേതാവാകണം, കാരണം ഞാൻ എല്ലാരെയും സഹായിക്കാൻ ആഗ്രഹിക്കണം. അതാണ് ശരി. നല്ല നേതാവായി മാറണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം, സംശയമുണ്ടോ? നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചാ ഞങ്ങൾ എന്ത് പറയുന്നു? അതുപോലെ ചെയ്യേ. അടിപൊളി ഐഡിയ ആണ്. അണ്ണൻ തൂത്തുവാരുന്ന ഒരു ഫോട്ടോ എടുത്തടാ. ഫോട്ടോ എടുക്കാനല്ല, നമ്മൾ ക്ലീൻ ചെയ്യുകയാണ് വേണ്ടത്. തുടങ്ങിക്കോ. അണ്ണാ, അങ്ങേ പോലുള്ള ആൾക്കാർക്ക് ഇത് പറ്റിയ പണിയല്ല. ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ. എന്താണേ ഇത്? വല്ലാത്ത നാറ്റമാണല്ലോ. ഇനി ഒരു നാറ്റം അടിക്കില്ല, തുടങ്ങിക്കോ. അണ്ണ എന്താ ഈ കാണിക്കുന്നത്? എന്റെ ജീവൻ അണ്ണൻ എടുക്കുമെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾ എന്തിനാ ഈ വെയിലത്ത് വ്യായാമം ചെയ്യുന്നത്? ഇന്ന് മുതൽ നിങ്ങൾ എന്റെ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യണം. ഈ കുട്ടികളെ കൊണ്ട് അതിനൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. അണ്ണ, അണ്ണൻ ഇങ്ങനെ താഴ്ന്നു പോയാൽ എങ്ങനെയാ? വേഗം പോയി കൊള്ളയടിക്ക്. മര്യാദക്ക് കാശെടുക്കടാ. കാശൊന്നും ഇല്ലല്ലോ സാറേ. ആ ബാറ്റ് ഇങ്ങോട്ട് എടുക്ക്. ഇത് വെച്ചോളൂ, തന്നരുത്. ഇന്നാ പിടിച്ചോ. ഈ ഗുണ്ടകൾ കടക്കാർക്ക് വല്ലാതെ ശല്യം കൊടുക്കുന്നുണ്ട്. ഇവരെ ഒന്ന് നന്നാക്കിയേ മതിയാകൂ, സംശയമുണ്ടോ? ആ, ഇത് ശരിയാ. ഇവന്മാരെ ഇടിച്ചു പരത്തി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാം. നല്ല നേതാക്കന്മാർ ഒരിക്കലും തല്ലുകൂടുകയില്ല. പിന്നെ എന്താ ചെയ്യുക? നിരാഹാര സമരം. എടാ കൂട്ടുകാരാ, ബന്നി എന്തെങ്കിലും കഴിച്ചിട്ട് ദിവസം 5 കഴിഞ്ഞു. ഇന്നാ മോനെ, ഇതൊന്ന് കുടിക്കേ. അതെണ്ണ കുടിച്ചോ. സ്നേഹത്തോടെ തരുമ്പോ ഒന്നും വേണ്ടെന്ന് പറയരുത്. ഇല്ല, തോത്താറാം ഒന്നും തന്നെ കഴിക്കുകയില്ല. ഇനി നിരാഹാരം കിടക്കേണ്ട ഒരാവശ്യവുമില്ല. പോലീസുകാർ എല്ലാ ഗുണ്ടകളെയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നീ വളരെ നല്ല നേതാവ് തന്നെയാണ്. ദൈവം നിനക്ക് തീർച്ചയായിട്ടും നല്ലതേ വരുത്തൂ.
ഇന്നത്തെ എല്ലാ പത്രത്തിലും നിന്റെ ന്യൂസാണ് തോത്താറാം. നീ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു നേതാവായി, സംശയമുണ്ടോ? തോത്താറാം സാറേ, റോഡ് വൃത്തിയാക്കുന്ന ഒരു പരിപാടിയുണ്ട്, അങ്ങ് വന്ന് അതൊന്ന് തുടങ്ങി വെക്കാമോ? എന്റെ അമ്മയുടെ പെൻഷൻ ഇതുവരെ കിട്ടിയില്ല, ഒന്ന് വന്ന് അത് വാങ്ങിത്തരോ. കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ മാൾ പണിയുകയാണ്, വരൂ. മരണം വരെ അങ്ങ് നിരാഹാരം ഇരിക്കണം. മരണം വരെ നിരാഹാരമോ? എന്തുവാണ് ഇതൊക്കെ? രാഹു, മിണ്ടാതിരിക്കേ. ഇന്ന് എല്ലാരും പോയിട്ട് നാളെ ഇങ്ങോട്ട് വന്നാ മതി. ഇപ്പൊ എല്ലാരും കൂടെ വീട്ടിലേക്ക് പോവാൻ നോക്ക. എന്റെ പണി തീർന്നു. നീ എന്താടാ പറഞ്ഞത് കിട്ടിക്കിട്ടേ? എനിക്ക് നേതാവൊന്നും ആകണ്ട. ടെൻഷൻ ആവണ്ടണ്ണ, അണ്ണൻ എന്താവണോന്ന് പറ, അത് ഞാൻ ആക്കിത്തരാം. എന്നെ പോലെ ഉള്ളവരാണോ ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപം? To watch more episodes, download the Sony Live app.